ഹൈ ഫ്രണ്ട്സ്, ഹബീബ് അഷ്റഫ് ആൻഡ് എല്ലാവർക്കും ഫുഡ് ആമ്പോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഒരു ചെറിയ കാര്യം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ ഒരു മത്സരത്തിൽ, കഴിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ എഫ് സി മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 73-ാം മിനിറ്റിൽ ഗ്യാരി ഹൂപ്പർ പിൻവലിച്ചുകൊണ്ട് രോഹിത് കുമാറിനെ എത്തിച്ചിട്ടുള്ളൊരു തീരുമാനം. ഈ ഒരു കാര്യം നമ്മൾ പോസ്റ്റ് മാച്ച് ടോക്കിൽ ചെറുതായിട്ട് പറഞ്ഞാണ് എന്താണ് കാര്യം എന്നുള്ളത്. എന്നാൽ അതിനെപ്പറ്റി കുറച്ചും കൂടി വിശദമായിട്ട് പറയണമെന്ന് തോന്നി. എൻ്റെ കാരണം കഴിഞ്ഞ കുറച്ച് എന്താ പറയുക, ഈ ഒരു മത്സരത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ കാണാനിടയായ ചില കാര്യങ്ങളാണ്. അത് ഇപ്പം പറയാനൊരു അവസരമുണ്ടായി. അതിൻ്റെ കാര്യം എന്താ ഞാനിത് പറഞ്ഞതെന്നുള്ളത് വീഡിയോയുടെ അവസാനം പറയാം. ഏതായാലും കാര്യം ഇതാണ്, ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയ സമയത്ത് ഈ ഒരു പറയുന്ന ഒരു ടിയാൻ, അദ്ദേഹം പറയുന്നു ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വളരെ മോശമായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷനാണ്, ഈ ഒരു സമയത്ത് ഇങ്ങനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല വേണ്ടത്, ഈ ഒരു സമയത്ത് ഒരു അറ്റാക്കറെയാണ് വരേണ്ടിയിരുന്നത്, രാഹുലാണ് പറഞ്ഞത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പം എന്തുകൊണ്ട് കിബുക്കൂണ ഈ ഒരു തീരുമാനമെടുത്തു? അതായത് ഈ 73-ാം മിനിറ്റിൽ നമ്മൾ 1-1 എന്ന് പറഞ്ഞൊരു സ്കോർ നിൽക്കുന്ന ഒരു സമയത്ത് രോഹിത് കുമാർ എന്ന് പറയുന്ന ഒരു സെൻട്രൽ മിഡ്ഫീൽഡറെ ഒരു സ്ട്രൈക്കറായിട്ടുള്ള ഗ്യാരി ഹൂപ്പറിന് പകരം ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ കാരണമായി എന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് രോഹിത് കുമാർ സത്യത്തിൽ ഒരു ഒരു സെൻട്രൽ മിഡ്ഫീൽഡറായിട്ടുള്ള ഒരു പ്ലെയറാണ്. നമ്മളൊരു ബോക്സ് ടു ബോക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ കെൽപ്പുള്ളൊരു താരമാണ്. നമ്മൾ ഇന്നത്തെ ഒരു മത്സരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു നിങ്ങളീ കാണുന്ന ഒരു ലൈനപ്പിലും അല്ലെങ്കിൽ ഒരു ഫോർമേഷനിലായിരുന്നു കളിച്ചിരുന്നത്. നിങ്ങൾക്ക് ബാക്ക് നോക്കുമ്പോൾ മനസ്സിലാകും ഈ ഒരു 67-ാമത്തെ മിനിറ്റിൽ ലാൽറുവ താര ഒരു റെഡ് കാർഡ് കിട്ടി പുറത്തു പോയതിനു ശേഷം നമ്മൾ ഈ ഒരു ഷേപ്പിലേക്ക് മാറുകയായിരുന്നു. അതിനുശേഷമാണ് കൃത്യമായി 73-ാം മിനിറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു മാറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ കളിയുടെ ഒരു ഫോർമേഷനിൽ ചെറിയ മാറ്റങ്ങളുണ്ടായി. അതായത് ജീക്സനെ കുറച്ചും കൂടി പുറയിലേക്ക് ഇറക്കിയിട്ട് സന്ദീപ് സിംഗിനെ ഒരു വിങ് ബാക്ക്, അതായത് റൈറ്റ് വിങ് ബാക്ക് പൊസിഷനിലേക്ക് വരുന്നു. പിന്നീട് മിഡ്ഫീൽഡിൽ ഹോൾഡ് മിഡ്ഫീൽഡേഴ്സ് ആയിട്ട് വിസന്റെയും രോഹിത്തും വരുന്നു. പിന്നീട് സാഹൽ ഫക്കുണ്ടോ മുന്നേറ്റത്, അതുപോലെ ജോർദൻ മുറ ഒരു ടാർഗറ്റ് മാൻ എന്ന നിലയിലേക്ക് മാറുകയാണ് ചെയ്തത്. ഇനി എന്തുകൊണ്ട് ഈ ഒരു മാറ്റം നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ഒരുപക്ഷെ സഹലിനെ പിൻവലിച്ചുകൊണ്ട് അവിടെ ഒരു വിങ് ബാക്ക്, ഇവൻ പ്രശാന്ത് അല്ലെങ്കിൽ നിഷു കുമാർ, ഇവരിൽ ആരെങ്കിലും ഒരാളെ കൊണ്ടുവരുമെന്നുള്ളതാണ്. പക്ഷേ കിബുക്കൂണയുടെ ഒരു തന്ത്രം അതിനേക്കാൾ എത്രയും മുകളിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അതായത് ഗ്യാരി ഹൂപ്പറിനെ പിൻവലിച്ചുകൊണ്ട് പകരക്കാരനായി രോഹിത് കുമാറിനെ എത്തിക്കുന്നു, എന്നിട്ട് ഈ ഒരു ഫോർമേഷനിലേക്ക് കളി ചേഞ്ച് ചെയ്യാനുള്ളത്. അതിനൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാരി ഹൂപ്പറിന് ഇന്ന് കഴിഞ്ഞ മത്സരത്തിൽ ഒരു റോൾ, ഒരു സെക്കൻഡറി സ്ട്രൈക്കറുടെ റോളായിരുന്നു. അദ്ദേഹം എങ്ങനെയാണ് കളിച്ചതെന്നുള്ളത് നമുക്കറിയാം. എന്നാൽ പകരക്കാരനാകിയ രോഹിത് കുമാറിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഗെയിം സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു ബോക്സ് ടു ബോക്സ് ആയിട്ട് കളിക്കുന്ന താരമാണ്, ഡിഫൻസീൽ വർക്ക് റേറ്റ് ഉള്ള താരമാണ്. അതിനോടൊപ്പം തന്നെ ത്രൂ ബോൾസ് അറ്റാക്കിങ്ങിലേക്ക് ഒരുപാട് ബോളുകൾ സപ്ലൈ ചെയ്യാൻ കഴിവുള്ള താരമാണ്. അപ്പം ആ ഒരു രീതി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ്. മൊത്തത്തിൽ ഒരു ഓൾ ഔട്ട് അറ്റാക്ക് പോയി നമ്മളറിയാം, നമ്മൾ 10 പേരായിട്ടാണ് കളിക്കുന്നത്. ജംഷഡ്പൂർ എഫ് സി അഥവാ ഒരു ഗോള് നേടുകയാണെങ്കിൽ പിന്നീട് 10 പേരെ വെച്ചിട്ട് പീറ്റർ ഹാർലി, സ്റ്റീഫൻ എസ് എ അടങ്ങുന്ന ആ ഒരു ഡിഫൻസിൻ്റെ പൂട്ട് കടന്ന് നമുക്ക് ആ ഒരു അവരൊരു ഉരുക്കുകോട്ട ഡിഫൻസ് സ്ഥാപിക്കുകയാണെന്നുണ്ടല്ലോ. കാരണം മത്സരത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോഴത്തേക്കും പിന്നെ വിൻ ചെയ്ത് നിൽക്കുന്ന ടീം അങ്ങനെ ഒരു നിലയിലേക്ക് മാറും. നമുക്ക് പിന്നീട് ഈ ഒരു 10 പേരെ വെച്ച് ഗോളിലേക്ക് അടിച്ച് അല്ലെങ്കിൽ ഗോളടിച്ച് ഒരു വിജയം സ്വന്തമാക്കുക. കാരണം പിന്നെ ഒരു ഗോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ 2 ഗോളടിച്ചാൽ മാത്രമേ നമുക്ക് വിജയം നേടാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലാണ് പകരക്കാരനായി രോഹിത് കുമാർ എന്ന് പറയുന്ന താരത്തെ ഹൂപ്പറിന് പകരക്കാരനായി കൊണ്ടുവരുന്നത്. കളി തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ കണ്ടാണ് കോച്ച് ഡിഫൻസിൽ കൂടുതൽ റിസ്കുകൾ എടുക്കാൻ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇങ്ങനൊരു തീരുമാനമെടുത്ത്. ഏതായാലും അത് വർക്കായി, നമുക്ക് 2 ഗോളുകൾ നേടാൻ സാധിച്ചു. പിന്നീട് നമ്മളൊരു ഗോള് വഴങ്ങിയെങ്കിൽ കൂടി എനിക്ക് ഈ ഒരു മാറ്റം കണ്ടപ്പോൾ തീർച്ചയായിട്ടും ഒരു ടാക്ടിക്കൽ ആയിട്ടുള്ളൊരു മാറ്റം എന്ന് തന്നെയാണ് തോന്നിയത്. ഇത് പറയുമ്പോൾ ഒരു എക്സാമ്പിളും കൂടി പറയാം. കാരണം ഇന്ത്യ വേഴ്സസ് ഖത്തർ മത്സരം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആ ഒരു മത്സരത്തിലും ഇതുപോലെ ഒരു ടാക്ടിക്കൽ ചേഞ്ച് ഉണ്ടായിരുന്നു. അതായത് ആ ഒരു മത്സരത്തിൽ സഹൽ അബ്ദുൾ സമദ് എന്ന് പറയുന്ന ഒരു താരം ഒന്നാന്തരമായി, പ്രത്യേകിച്ച് 2-ാം പകുതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ പിൻവലിക്കുന്നത്. അതിനൊരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സഹൽ വളരെ അറ്റാക്കി ആയിട്ട് കളിക്കുന്നു. ഒരുപാട് മൂവ്മെൻസ്, ഇപ്പോൾ ഉദാഹരണത്തിനാണെങ്കിലും താപ്പയാണെങ്കിലും, നമ്മുടെ അറ്റാക്കേഴ്സ് ഒരുപാട് ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷനിലേക്ക് പോവുകയാണ്. ഈ ഒരു അവസരത്തിൽ സഹലിനെ പിൻവലിക്കാൻ കാരണം നമ്മൾ ഈ ഒരു മത്സരത്തിൽ സമനില കൊണ്ട്, അതായത് ഇന്ത്യ ഖത്തർ മത്സരത്തിൽ ഇന്ത്യക്ക് സമനില കിട്ടിയാൽ പോലും വളരെ തൃപ്തകരമായിട്ടുള്ള റിസൾട്ടാണ്. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കൂടുതൽ അറ്റാക്ക് നടത്തി, നമ്മുടെ ഡിഫൻസിലോ അല്ലെങ്കിൽ മധ്യനിരയിലൊക്കെ ചെറിയ വിള്ളലുകൾ ഉണ്ടായി കഴിഞ്ഞാൽ ഖത്തർ അത് മുതലാക്കും, അത് ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പം ആ ഒരു നിലയിലേക്ക് പോകാതിരിക്കാനാണ് അന്ന് ഈഗോർ സ്റ്റിമാച്ച് എറിയുന്നൊരു പരിശീലനം ആ ഒരു തീരുമാനമെടുത്തത്. ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴും ആ ഒരു ടാക്ടിക്കലായിട്ടുള്ളൊരു ചേഞ്ച് തന്നെയാണ്, വളരെ സെൻസിബിൾ ആയിട്ടുള്ളൊരു ചേഞ്ച് തന്നെയാണ് കിബുക്കൂണ ഈ ഒരു മത്സരത്തിൽ നടത്തിയിരിക്കുന്നത്. ഈ
പറഞ്ഞ ടിയാൻ പറഞ്ഞ ഒരു കാര്യമാണ് താനാണ് പരിശീലകനെങ്കിൽ രാഹുലിനെ ആയിരിക്കും കൊണ്ടുവരിക, നമ്മളൊരു ഓൾ ഔട്ട് അറ്റാക്കിന് പോകും അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കോച്ചാകാത്തതും ഈ പറയുന്ന കിബുക്കുണ പല ക്ലബ്ബുകളുടെ പരിശീലകനായി ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലൊക്കെ എത്തി നിൽക്കുന്നതും. ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം പല കാരണങ്ങളും ഇതേപോലെ ഈ പറയുന്ന ടിയാൻ വഴിയുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈസ്റ്റ് ബംഗാൾ നേടിയിട്ടുള്ളൊരു ഗോൾ, കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ നേടിയിട്ടുള്ളൊരു ഗോള്, ആ ഒരു ഗോള് ഓഫ് സൈഡ് ആണെന്ന് വാദിച്ച് ഒരുപാട് ആ ഒരു മത്സരം ഉടനീളം പറയുന്നുണ്ടായിരുന്നു. അപ്പം അത് ഒരിക്കലും ഒരു ഓഫ് സൈഡ് ആയിട്ടുള്ളൊരു ഗോളല്ല എന്നുള്ളത് നമ്മൾ എത്ര റീപ്ലേ കണ്ടാലും മനസ്സിലാകും. പക്ഷേ അതിനെ പിന്നെയും പിന്നെയും പറഞ്ഞു പറഞ്ഞ് അതിന് അദ്ദേഹത്തിൻ്റെതായ ചില നിയമങ്ങളൊക്കെ കണ്ടെത്തിക്കൊണ്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ രോഹിത് കുമാർ ഇറങ്ങി ആ ഒരു ചേഞ്ച് ഞാൻ പറഞ്ഞു ഒരു ടാക്ടിക്കലായിട്ടുള്ള ഒരു ചേഞ്ച് ആയിരുന്നു. അത് വർക്കായില്ല. വർക്കായില്ല എന്ന് വെച്ചാൽ നമുക്ക് ഗോളിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഈ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ കൊട്ടിഘോഷിക്കാനും അല്ലെങ്കിൽ അതിനെ ഏറ്റുപിടിക്കാനും കുറേ ആളുകളുണ്ടാകും, കോച്ചിനെ അതുവഴി തെറിവിളിക്കാനും ആളുകളുണ്ടാകും. അപ്പം ആ ഒരു കാര്യങ്ങൾ ഇപ്പം ഈ ഒരു നിമിഷത്തിൽ അത് ആ പറഞ്ഞത് തെറ്റിപ്പോയി, നമ്മൾ ഈ കോച്ചിൻ്റെ ഒരു ടാക്ടിക്സ് വിജയിച്ചു അല്ലെങ്കിൽ ആ ഒരു ടാക്ടിക്കൽ മൂവ് വിജയിച്ചു, അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പറയേണ്ടതുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഉറപ്പായും തള്ളിക്കളയേണ്ടതാണ്, അല്ലെങ്കിൽ ഒരു ജെവിക്കൂടെ കിട്ടും മറ്റേ ജെവിക്കൂടെ കളയേണ്ടതാണ്. അപ്പോൾ അതിനെ ഏറ്റുപിടിക്കാൻ അല്ലെങ്കിൽ അത് പറയുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ചില ആളുകളെങ്കിലും ഉണ്ടാകും. അപ്പം അവരൊക്കെ എങ്കിലും അറിയാനായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. സോ ഏതായാലും ഇതൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം തീർച്ചയായും ലൈക്ക്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് നിങ്ങൾ കമൻറ്റായിട്ട് കേൾപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എപ്പോഴും പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് അന്തരിക്കും. ഞാൻ ഇവിടെ സ്മി ബിഷ ഫാൻ സൈനിങ് ഓഫ്.